ഗൈറേഷൻ. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ നോക്കാം. മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിഷൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. The radius of gyration of a body about an axis can be defined as the perpendicular distance from the same axis at which if the entire mass of the body is concentrated there in it, then it should have the moment of inertia as it has with the original distribution of mass. ഇത് ആ ഡെഫിനിഷൻ. ഇത് ഞാൻ കാണാൻ പഠിച്ചല്ല, മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറയാ ചെയ്യേണ്ടി കേട്ടോ. സോ എന്താണെന്നുള്ള പറഞ്ഞ മക്കളെ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിസൺ പ്ലീസ്, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇപ്പോൾ നോക്കിയേ, ഒരു ബോഡി ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരു ബോഡി ഉണ്ട്. ഇതൊരു ബോഡി, ഈ ഒരു ബോഡി ഇങ്ങനെ ഒരു ആക്സിസ് പോകുന്നു, ഇങ്ങനെ ആക്സിസ് പോകുന്നു. ശ്രദ്ധിക്കാം, ഇതാണ് ആക്സിസ്. ഓക്കെ, ഈ ഒരു ആക്സിസ്, ഈ ഒരു ആക്സിസിൽ ഈ ഒരു ബോഡി ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ അത് ഐ ആണെന്ന് വിചാരിക്കുക. ഐ ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ദിസ് ആക്സിസ്. റെഡി, ക്ലിയർ? ഓക്കെ, നൗ ലിസൺ, ശ്രദ്ധിക്കടാ, ശ്രദ്ധിക്കുക. ഇയാളുടെ മൊത്തത്തിലുള്ള മാസ് ക്യാപിറ്റൽ എം ആന്ന് വിചാരിക്കുക. മൊത്തത്തിലുള്ള മാസ് ക്യാപിറ്റൽ എം. Okay, okay. Now, ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഐ ആണ് ഞാൻ പറഞ്ഞു. ഓക്കെ, നൗ ഇവിടെ എത്രയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഈ ബോഡിയുടെ ഈ ആക്സിസിൽ ഉണ്ടാക്കുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്ര എന്ന് ചോദിച്ചാൽ മക്കളെ ഇത്രയുള്ളൂ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്റ്റൻസ് ആണ്, ഒരു ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എവിടെ നിന്നുള്ള? ഈ ആക്സിസിൽ നിന്നുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ കണ്ടീഷൻ എന്താ അറിയോ മക്കളെ, കണ്ടീഷൻ എന്താ അറിയോ? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് അകലെ ഞാൻ ഈ ബോഡിയുടെ ഫുൾ മാസും ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ. ഓക്കെ, എങ്ങനെ ചോദിച്ചാൽ, സപ്പോസ് ഇതാണ് നമ്മളുടെ ബോഡി എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളുടെ ബോഡി, ഈ ബോഡിയാണ് ഇത്. ഓക്കെ, ഈ ബോഡിയാണിത്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആക്സ് ദാ ഇങ്ങനെ പോയി. ഇതല്ല സാധനം, ഇതാണല്ലോ മക്കളെ സാധനം. ഓക്കെ, സോ ഇയാളുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് ദിസ് ആക്സ് കാണണം. അത് ഞാൻ ചെയ്യേണ്ടത് എന്താ മക്കളെ, ഇയാളെ ഞാൻ ചുരുട്ടിക്കൂട്ടി ചുരുട്ടിക്കൂട്ടി ഒരു ബോള് പരുവത്തിലാക്കി, ഒരു പോയിന്റ് മാസാക്കി. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? അപ്പോ എന്താണ് ഇയാളുടെ അതേ മാസ്, ശരിയല്ലേ? ഇയാളുടെ അതേ മാസ് ഞാന് ദാ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ, ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഈ ആക്സിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര ഡിസ്റ്റൻസ് അകലെ കൊണ്ടുപോയി വെച്ചാലാണ് ഈ സിസ്റ്റത്തിൻ്റെ ഇയാൾക്ക് ഈ ആക്സിസില് ഇയാളുടെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടുക? ആ ഡിസ്റ്റൻസിനെയാണ് ഇയാളുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുക. ഒന്നും കൂടി, ഇയാളുടെ ഈ ആക്സിസിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മൊത്തം മാസ് ഈ ഒരു ആക്സിസിൽ നിന്നും എത്ര പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെ വെക്കുമ്പോഴാണ് ഇയാൾക്ക് ഇയാളുടെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടുക? ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇയാളുടെ ഈ ആക്സിസിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുക. ക്ലിയർ? അതായത് മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതിന്റെ മാസ് എത്രയാ വരിക? ഇയാളുടെ മാസ് എന്നാ ആവണ്ടേ? സോ ക്യാപിറ്റൽ എം. മനസ്സിലായോ? സോ വാട്ട് വിൽ ബി ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ദിസ് ആക്സിസ്? ദാറ്റ് വിൽ ബി ഐ ഇസ് ഐ ഡാഷ് എന്ന് വിളിച്ചോ. ഐ ഡാഷ് ഇസ് ഈക്വൽ ടു മാസ് ഇൻ ടു ഡിസ്റ്റൻസ് ഇൻ ദ സ്ക്വയർ, എം ഇൻ ടു കെ സ്ക്വയർ അല്ലേ? ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആർക്ക് ഈക്വൽ ആവണം? ഇയാൾക്ക് ഈക്വൽ ആവണം. ആ എത്ര ഐ? അപ്പൊ അയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തിന് ഈക്വൽ ആവണം? ഐക്ക് ഈക്വൽ ആവണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, സോ ലിസൺ മക്കളെ, സപ്പോസ് ഈ ബോഡിയുടെ മാസ് 5 kg ആണെന്ന് വിചാരിക്കാം. 5 kg ഈ ബോഡിയുടെ ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു 10 or 20 അത്രയും കുഴപ്പമില്ല. ഓക്കെ, സോ 10 kg/m² ആണെന്നും വിചാരിക്കാം. വിചാരിച്ചല്ലോ. ഓക്കെ, നൗ അപ്പൊ ഇയാളുടെ മാസം 5 ഇയാളുടെ മാസം എത്ര ആയിരിക്കണം? 5 അല്ലേ, കാരണം ഇയാളുടെ മാസം എവിടെ ഉണ്ടാകാവൂ. സോ ഇയാളുടെ മാസ് 5 kg. ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 10 ഈ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും എത്ര ആവണം മക്കളെ? 10 ശരിയല്ലേ? സോ ഐ 10 ഐ എന്ന് പറഞ്ഞാൽ mk². സോ mk² 10 എം 5 അപ്പൊ കെ സ്ക്വയർ എത്രയാ മക്കളെ വരിക? നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫ്രം ഹിയർ വാട്ട് ഈസ് കെ സ്ക്വയർ? കെ സ്ക്വയർ ഇസ് ഈക്വൾ ടു 2 വരും. 10/5 2
വാട്ട് ഇസ് കെ ഹിയർ? കെ ഇസ് ഈക്വൽ ടു റൂട്ട് ടു ആ വരെ അല്ലെ. അപ്പൊ കെന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? റൂട്ട് ടു എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് 10 ആണ്. സോ ഇയാളുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് ദിസ് ആക്സിസ് എന്ന് പറയുന്നത് എത്രയാന്ന് ചോദിച്ചാൽ, മക്കളെ ശ്രദ്ധിക്ക്, എത്ര ചോദിച്ചാൽ അത് റൂട്ട് ടു ആ. കാരണം ഞാൻ ഈ ഇവിടുന്ന് ഈ ആക്സിസ് നിന്ന് ഒരു റൂട്ട് ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെ ഇയാളെ മാസ് കൊണ്ടുപോയി വെച്ചാൽ ഇയാൾക്ക് എത്ര മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാകും? ഇയാളുടെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇയാൾക്ക് ഉണ്ടാകും, ശരിയല്ലേ? അപ്പൊ ഇയാളുടെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇവിടെ ഈ ഒരു സിസ്റ്റത്തിന് കിട്ടണമെങ്കിൽ റൂട്ട് ടു ഡിസ്റ്റൻസ് കൊണ്ടുപോയി വെക്കണം. അപ്പൊ റൂട്ട് ടു ആണ് ഇവിടുത്തെ ഇയാളുടെ എന്ത് വരിക? റേഡിയസ് ഓഫ് ഗൈറേഷൻ വരിക. ക്ലിയർ ആയപ്പോ എല്ലാവർക്കും?